നമസ്കാരം എല്ലാവർക്കും. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ ഡോക്ടർ വിനയൻ ചുനക്കരയ. ഇന്ന് പറയാൻ പോകുന്നത് ജൂലൈ മാസത്തിൽ അപ്രതീക്ഷിതമായ ഭാഗ്യം ലഭിക്കുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം എൻ്റെ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ ലഭ്യമാകുന്നതാണ്. അപ്പം ജൂലൈ മാസത്തിൽ അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ ലഭിക്കുന്ന നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം മേടക്കൂറുള്ള നക്ഷത്രം, മേടക്കൂറിൽ അശ്വതി, ഭരണി, കാർത്തിക, കാൽ അല്ലെ ആദ്യ പാദം ഉള്ള നക്ഷത്രങ്ങളാണ്. ഈ ഇവർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലമാണിത്. സാമ്പത്തികമായ നില ഭദ്രമായിരിക്കും. എന്നാലും പൊതുവേ എല്ലാ കാര്യങ്ങൾക്കും ഉത്സാഹത്തോടെ ചെയ്തു തീർക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സൈനിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ബഹുമതികൾ ലഭിക്കാനിടയുണ്ട്. കുടുംബജീവിതം സമാധാനം നിറഞ്ഞതായിരിക്കും. വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വളരെ കാലമായി മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നടക്കുവാൻ അനുകൂലമായ സമയമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായ സമയമായിട്ട് കാണിക്കുന്നു. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറെന്ന് പറയുന്നത് കാർത്തിക അവസാന മുക്കാൽ പാദവും രോഹിണിയും മകയിരവും മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്നതാണ് ഇടവക്കൂർ. ഇടവക്കൂറിലെ കൊണ്ട് പങ്കാളിയുടെ സഹായം കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ അലസതാപൂർണമായി അതുപോലെ തന്നെ പല കാര്യങ്ങളിൽ നിന്ന് വിട്ടുമാറി നിൽക്കുവാനും സാധ്യത. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുവാൻ ഇടയുണ്ട്. വിദേശയാത്രയ്ക്ക് പരിശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും. സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റം ലഭിക്കുവാൻ ഇടയുണ്ട്. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പല വസ്തുക്കളും തിരിച്ചു കിട്ടുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതി തൃപ്തികരമായി തുടരും. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലി പ്രവേശിക്കുക. അതുപോലെ നിയമപരമായ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകൾക്ക് അതിൽ നിന്നുമൊക്കെ മോചനം ലഭിക്കുവാനൊക്കെ ഉത്തമമായ സമയമാണ്. അതുപോലെ അടുത്ത മിഥുനക്കുറം മകയിരത്തിൻ്റെ രണ്ടാം പകുതിയും തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്നതാണ് മിഥുനക്കൂർ. അതായത് ദൂരയാത്ര ചെയ്യും. അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടിയുള്ള ചെലവുകൾ വർദ്ധിക്കും. സ്വന്തമായി ഭൂമി വാങ്ങാനും ആഗ്രഹ സാഫല്യത്തിനുമൊക്കെ അനുകൂലമായ സമയമാണ്. ഉന്നത വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കുവാനും കാത്തിരിക്കുന്ന നിയമ ഉത്തരവ് എത്തിച്ചേരുവാനും കലാ മത്സരങ്ങളിൽ ഉന്നത വിജയം നേടുവാനും വാഹനങ്ങൾക്ക് കേടുപറ്റുമെന്ന് പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനുമൊക്കെ അനുകൂലമായ സമയമായിട്ട് കാണും. അടുത്ത കർക്കിടകക്കുന പുണർത്തത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യവും ചേർന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനയാത്ര നടത്തുവാനും വസ്തു സംബന്ധമായ വ്യവഹാരങ്ങളിൽ പരിഹാരം ഉണ്ടാകുവാനും ഭാഗ്യ അനുകൂലമായി ഭവിക്കും. മുൻകാല പ്രാബല്യത്തോട് ചില ആനുകൂല്യങ്ങൾ അനുവദിച്ചു കിട്ടും. പങ്കാളികൾ തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദീർഘനാളായി കാത്തിരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കും. അതുപോലെ തന്നെ മുടങ്ങിക്കിടന്ന വീട് പണിയെ തുടങ്ങുന്നതിനുമൊക്കെ അനുകൂലമായ സമയമാണ്. അടുത്ത ചിങ്ങൻ രാശിയാണ്. ചിങ്ങക്കൂറുകാർക്ക് ചിങ്ങക്കൂറെന്ന് പറയുന്ന മകം പൂര ഉത്രത്തിൻ്റെ ആദ്യകാലമാണ്. സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലുമൊക്കെ പങ്കെടുക്കുവാനും തുടർ പഠനത്തിന് വിഘ്നങ്ങൾ നേരിടാനും സാധ്യതയുണ്ട്. ഏറെ നാളുകൾക്ക് ശേഷമുള്ള കുടുംബ ബന്ധങ്ങൾക്കെല്ലാം ഒത്തുകൂടാൻ അല്ലെ കുടുംബാംഗങ്ങളെല്ലാം കൂടി ഒത്തുകൂടുവാനുള്ള അവസരമുണ്ടാകും. പ്രവർത്തന രംഗത്ത് അരട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. പൊതുവെ ഭാഗ്യമുള്ള സമയമായിട്ട് അനുഭവപ്പെടും. അടുത്ത കന്നിക്കൂറാണ്. കന്നിക്കൂർ ഉത്തരത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്രയത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്നതാണ്. അപ്രതീക്ഷിതമായ പണം വന്നു ചേരുവാനും സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കുവാനും ജോലിസ്ഥലത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരാം. നേരത്തെ തീരുമാനിച്ച യാത്ര നടക്കും. വിദേശത്തുള്ള ആളുകൾക്ക് അവധിയിൽ എത്തിച്ചേരുവാനും അപേക്ഷിച്ച വായ്പകൾ അനുവദിച്ചു കിട്ടുവാനും ഒക്കെ അനുകൂലമായ സമയമാണ്. തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. മാസാവസാനം കൂടുതൽ ഗുണകരമായിട്ടാണ് കാണുന്നത്. അടുത്ത തുലാക്കൂറാണ്. തുലാക്കൂറുകാർക്ക് ചിത്രയുടെ രണ്ടാം പകുതി ഭാഗവും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നതാണ്. ഇത് പണം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. ഉദ്യോഗസ്ഥരിൽ നിന്നും സമ്മർദ്ദം ഉണ്ടാകും. എതിരാളികളെ ഉപദ്രവം ഉണ്ടാകും.
ഈശ്വരാധീനം കുറഞ്ഞ കാലമാണ്. പ്രാർത്ഥനയും മറ്റും മുടങ്ങാതെ നടത്താൻ ശ്രദ്ധിക്കുക. പിരിഞ്ഞു കഴിഞ്ഞവർ തമ്മിൽ ഒന്നിച്ചു ചേരും. അലസത ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കും. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അടുത്ത വൃശ്ചികക്കൂറാണ്. വൃശ്ചിക എന്ന് പറഞ്ഞാൽ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗവും അനുരവും തൃക്കേട്ടയും ചേർന്നതാണ്. പൊതുവെ ദൈവാധീനമുള്ളതിനാൽ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പലതും നേടിയെടുക്കുവാൻ സാധിക്കും. ഭൂമി സംബന്ധമായ ഇടപാടുകൾ ലാഭകരമായി നടത്തും. പല പ്രശ്നങ്ങൾക്കും സ്വയം പരിഹാരം കണ്ടെത്തും. അതുപോലെ തന്നെ ബിസിനസ്സിൽ മെച്ചപ്പെടും. അതുപോലെ ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരിക്കും. മറ്റുള്ളവരുടെ പ്രശംസ നേടിയെടുക്കും. കുടുംബജീവിതം ഊഷ്മളവും പുതിയ സംരംഭങ്ങൾക്ക് കാലം അനുകൂലവുമായിട്ടാണ് കാണുന്നത്. അടുത്ത ധനുക്കൂറാണ്. ധനുക്കൂറിലെ മൂലം പൂരാള ഉത്രാളത്തിൻ്റെ ആദ്യ കാലമാണ്. നേരിയ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ജോലിക്ക് തടസ്സങ്ങൾ നേരിടാം. കുടുംബാംഗങ്ങളുടെ സഹകരണം പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനും അതുപോലെ സഹായവും ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി കുറച്ച് മോശമാകും. എന്നാൽ പുതിയ സൗഹൃദങ്ങൾ കൊണ്ട് നേട്ടമുണ്ടാകും. കലാരംഗത്ത് ശോഭിക്കുവാൻ കഴിയും. നിക്ഷേപങ്ങൾക്ക് കരുതലോടെ നടത്തുവാൻ ശ്രദ്ധിക്കുക. ആലോചനകളൊക്കെ തീരുമാനങ്ങൾ എടുക്കുവാൻ പറ്റിയ സമയമാണ്. അടുത്ത മകരക്കൂറാണ്. മകര ഉത്രാടം തിരുവോണം ആവട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ്. പൊതുവെ ഗുണകരമായ മാസമാണിത്. ബന്ധുക്കളുടെ സഹായം ലഭിക്കും. ബിസിനസ് ലാഭകരമായിരിക്കും. കുടുംബത്തിൽ നിന്നും മംഗളകർമ്മങ്ങൾ നടക്കും. ആരോഗ്യം മെച്ചമായിരിക്കും. വരുമാനം വർദ്ധിക്കും. ആഗ്രഹിച്ച ചിലത് കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാനും പുതിയ ചുമതലകൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുവാനും ആരോഗ്യം തൃപ്തികരമായിട്ടാണ് കാണുന്നത്. വിദ്യാർത്ഥികൾക്കൊക്കെ ഏറ്റവും അനുകൂലമായ സമയമാണ്. അടുത്ത കുംഭക്കൂറാണ്. കുംഭക്കൂറിന് ആവിട്ടത്തിന് രണ്ടാം പകുതിയും ചതയും പൂരിട്ടാതി ആദ്യ മുക്കാൽ ഭാഗവുമാണ്. കുടുംബാംഗങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം. ചിലപ്പോൾ അമിത ആത്മവിശ്വാസം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പുണ്യകർമ്മങ്ങൾ പങ്കുചേരുവാനും കടം കൊടുത്ത പണം മടക്കി കിട്ടുവാനും ആധുനിക ഗൃഹോപകരണങ്ങൾ സമ്പാദിക്കുവാനും ഉല്ലാസയാത്രകൾക്കൊക്കെ അനുകൂലമായ സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. അടുത്ത മീനക്കൂറാണ്. മീനക്കൂർ എന്ന് പറയുന്നത് പൂരിട്ടാതി അവസാന കാൽഭാഗവും ഉത്തരട്ടാതിയും ദേവതയും ചേർന്നാണ്. പുതിയ വാഹനം വാങ്ങാനും പല കാര്യങ്ങൾക്കായി ഒരുപാട് പ്രാവശ്യം പരിശ്രമിക്കേണ്ടി വരും. പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാനും പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തുവാനും സുഹൃത്തുക്കളുമായ അഭിപ്രായ ഭിന്നത ഉണ്ടാകുവാൻ ഇടയുണ്ട്. അവിവാഹിതരുടെ വിവാഹ കാര്യങ്ങൾക്ക് തീരുമാനമാകും. തീരുമാനം ഉണ്ടാകും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാനൊക്കെ അനുകൂലമായ സമയമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഇനി വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.